ഇപ്പോൾ കിട്ടിയത്. കോഴിക്കോട് ട്രെയിൻ തട്ടി യുവതി മരിച്ചു, പ്ലാറ്റ്ഫോമിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേർന്നു. റിയാസ്, കോഴിക്കോട് മെയിൻ സ്റ്റേഷനിലായിരുന്നോ സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആരാണ് മരിച്ചത്? വിശദാംശങ്ങളിലേക്ക് പോയാൽ. കോഴിക്കോട് ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. ഇന്ന് 5:30 ശേഷമാണ് സംഭവം ഉണ്ടായത്. കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്, സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് തട്ടിയത്. അതായത് ഈ ട്രെയിനിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെ ഈ സ്ത്രീയുടെ കാൽ തന്നി നേരെ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇവർ ട്രെയിൻ തട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പ്ലാറ്റ്ഫോം നമ്പർ 2 നിന്നാണ്. എന്തായാലും ഈ സ്ത്രീയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുന്നതേയുള്ളൂ. ഫറൂഖ് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അവരുടെ വിശദാംശങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. അജിംഷ, ഇത് ട്രെയിൻ വരുന്നതിന് മുമ്പ് വീഴുകയും അതിനുശേഷം ട്രെയിൻ എത്തുകയുമായിരുന്നു, അതോ ട്രെയിൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ നീങ്ങുന്ന സമയത്ത് ഇടയ്ക്ക് വീണുപോയതാണോ? ഇവർ ട്രെയിൻ നീങ്ങവേ അതിലേക്ക് കയറാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നാണ് പറയുന്നത്, ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും ആ സമയത്ത് ട്രെയിൻ തട്ടുകയായിരുന്നു. ട്രെയിനിന്റെ മറ്റ് ടയറുകൾ അവരുടെ ദേഹത്തേക്ക് കയറിയിറങ്ങി എന്നാണ് പറയുന്നത്. എന്തായാലും അവരെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിച്ചില്ല. സ്വാഭാവികമായിട്ടും ട്രെയിനിടയിലും ടയറിനിടയിലും കുടുങ്ങിക്കൊണ്ട് അവർ അവരുടെ മരണം സംഭവിക്കുകയായിരുന്നു. തീർച്ചയായും ട്രെയിൻ ഏത് ട്രെയിൻ ആയിരുന്നു? മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. 5:30 ശേഷമാണ് അത് ഫറോക്കിൽ നിന്നും പുറപ്പെടുന്നത്. ഏകദേശം 5:33 കൂടിയാണ് പുറപ്പെട്ടത്. ആ സമയത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സാധാരണഗതിയിൽ ഇപ്പോൾ റെയിൽവേയുടെ ഒരു സമീപനം കൂടിയുണ്ട്, കാരണം ഈ ജനറൽ കമ്പാർട്ട്മെന്റ് ഒക്കെ കുറയ്ക്കുക സ്വാഭാവികമായതുകൊണ്ട് സാധാരണക്കാർക്ക് കയറാൻ, പ്രത്യേകിച്ച് 5:30 സമയമായതുകൊണ്ട് വല്ലാതെ ജോലിക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ തിരക്ക് കൂടുന്ന സമയമാണ്. അവർക്കൊരു പക്ഷെ കയറാനും ഇറങ്ങാനും ഒക്കെ ഉള്ള സാവകാശം കിട്ടിയെന്നിരിക്കത്തില്ല, അതിന്റെ കൂടി ഇരയാണ് അവർ. അത്തരത്തിലുണ്ടോ ഇത്തരത്തിൽ വലിയ തിരക്ക് ഈ വൈകുന്നേരങ്ങളിൽ, പ്രത്യേകിച്ച് വർക്കിംഗ് ദിനങ്ങളിൽ, പ്രവൃത്തി ദിവസങ്ങളിലെല്ലാം തന്നെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ട്രെയിനുകളിലുണ്ട്? കാരണം ഈ ഇത്തരം സംഭവങ്ങൾ, അതായത് ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം കുറയുന്ന പശ്ചാത്തലത്തിൽ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ വലിയ തിരക്ക് അനുഭവപ്പെടുകയും ആളുകൾക്ക് കയറാൻ തിരിക്കാൻ പറ്റുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതിന്റെ കൃത്യമായ കാരണം അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും കാൽ തന്നെ വീണു എന്നാണ് പറയപ്പെടുന്നത്. പ്രാഥമികമായ ഒരു വിവരമാണ്, ദൃക്സാക്ഷികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിവരം നമുക്ക് നൽകാൻ സാധിക്കുന്നത്. ഈ സ്ത്രീയുടെ പേര്, സ്ഥലം, കാര്യങ്ങൾ എല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാരണം ഇപ്പോൾ പോലീസ് അവിടെ എത്തി അതിന്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫറൂഖ് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ആ പരിശോധന നടത്തുന്നത്. അപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അവർ അവിടെ എത്തി അതിന്റെ പരിശോധന നടത്തുകയാണ്. മൃതദേഹം ഇൻക്വസ്റ്റ് നടത്താനുള്ള നടപടികളുമായി അവർ മുന്നോട്ട് നീങ്ങുകയാണ്. ഇൻക്വസ്റ്റ് നടത്തിയതിന് ശേഷം ആയിരിക്കും ആരാണ് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും ദൃക്സാക്ഷികളായ ആളുകൾ പറഞ്ഞത് ട്രെയിനിൽ കയറാനുള്ള ശ്രമത്തിനിടെ പ്ലാറ്റ്ഫോമിൽ നിന്നും കാൽ തന്നി വീണ് നേരെ ട്രാക്കിലേക്ക്, ട്രാക്കിന്റെ പരിസരത്തേക്ക് വീഴുകയായിരുന്നു. ട്രെയിൻ പുറപ്പെട്ടപ്പോൾ അവർ അതിനിടയിൽ പെട്ടുപോയി, അവരുടെ അന്ത്യം സംഭവിച്ചു എന്നുള്ളതാണ്. ശരി, കോഴിക്കോട് ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച സാഹചര്യമുണ്ടായി. ഓടുന്ന ട്രെയിനിലേക്ക് കയറുന്നതിനിടെ അല്ലെങ്കിൽ നീങ്ങുന്ന ട്രെയിനിലേക്ക് കയറുന്നതിനിടെ പ്ലാറ്റ്ഫോമിനും ട്രാക്കിനും ഇടയിൽപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ദൃശ്യങ്ങൾക്കൊപ്പം കേരളവിഷൻ ന്യൂസ് നൽകുന്നത്. ജീവനോളം വിലപ്പെട്ടതല്ല ഒന്നും. ഓടുന്ന ട്രെയിനിൽ കയറുകയോ ഇറങ്ങുകയോ ചെയ്യരുത്. എന്നാൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരീരത്തോളവും ജീവനോളവും വിലപ്പെട്ടതല്ല ജീവിതത്തിലൊന്നും.